ഹായ് ഫ്രണ്ട്സ്, തെക്കൻ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത് നമ്മൾ മിക്സി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, മിക്സി നിറച്ച് നമ്മൾ അഴുക്കായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളി കുട്ടപ്പനാക്കാൻ പോവാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളിതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അതുകൂടെ നമ്മൾ ഹാപ്പി ലൈൻ നമ്മൾ ജാം എടുത്തിട്ടുണ്ട്. അല്ല ഫ്രണ്ട്സ്, നമ്മൾ ഇതിനകത്താണ് നമ്മളെ ബേക്കിംഗ് സോഡ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെ ബേക്കിംഗ് സോഡ നമുക്ക് ആ ഗ്ലാസിൻ്റെ നമ്മളെ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ മിക്സിയിലെ അഴുക്കിൻ്റെ അനുസരിച്ചാണ് നമുക്ക് ബേക്കിംഗ് സോഡ എടുക്കാറുള്ളത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് അത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ബിമ്മിൻ്റെ നമ്മളെ ഡിഷ് വാഷാണ്. അപ്പോൾ നമ്മളതും അതും നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ എടുത്തിരിക്കുന്നതിൻ്റെ പകുതിയോളം നമുക്ക് ഡിഷ് വാഷ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അതിൽ നമ്മളെ ബേക്കിംഗ് സോഡയിലേക്ക് നമുക്ക് ഡിഷ് വാഷ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ. നമുക്കിനി ഒരു സ്പൂൺ എടുത്തതിന് ശേഷം നമുക്കത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം നമുക്ക് ബേക്കിംഗ് സോഡ നമ്മളെ ബിമ്മിൻ്റെ ഡിഷ് വാഷും തമ്മിൽ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന ഒരു നാരങ്ങയാണ്. നാരങ്ങയിലെ പകുതിയാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നാരങ്ങയിലെ പകുതി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സിയിലേക്ക് നമുക്കൊന്ന് ഇതുപോലെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം ഫുള്ളായിട്ട് നമുക്കൊന്ന്. അപ്പോൾ നമ്മൾ നാരങ്ങ ഫുള്ളായിട്ട് നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ചെറിയൊരു റിയാക്ഷൻ നമുക്ക് ആ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ചെറുതായിട്ട് നമുക്ക് പതഞ്ഞൊക്കെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് പേടിക്കാനൊന്നുമില്ല, അത് ചെറിയ റിയാക്ഷൻ നടക്കുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഫുള്ളായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത് നമ്മൾ ഇതിനായിട്ട് എടുത്തിരുന്ന പഴയൊരു ബ്രഷാണ്, നമ്മൾ പല്ലേക്കുന്ന പഴയ ബ്രഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിനെ ഒന്ന് കലക്കിയതിന് ശേഷം നമ്മളെ മിക്സിയിലെ അഴുക്കുള്ള ഭാഗങ്ങളിൽ നല്ല രീതിയിൽ നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഇടകളിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മളൊന്ന് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ തേച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാറുള്ളതാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അഴുക്കുകൾ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ നമ്മൾ ജാർ വയ്ക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരുപാട് അഴുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് നമ്മളെ ഈ മിക്സ് നമ്മൾ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ അടുത്തായിരിക്കുന്ന നമ്മുടെ നാരങ്ങയാണ്, നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ, അതിൻ്റെ തോലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മളൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൈയടക്കാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. ജാർ വയ്ക്കുന്ന ഈ ഇടയിലൊക്കെ നമുക്ക് കൈയടക്കാത്ത കുറേ നല്ല അഴുക്കുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നാരത്തെ നാരങ്ങയിലെ തോല് നമ്മൾ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മിക്സിയിലാകും പുറവെ നമ്മൾ ക്ലീൻ ചെയ്ത് നമുക്കിനി നമ്മളെ വയറാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. നമ്മളെ പ്ലഗ് കൊടുക്കുന്ന വയറാണ് ക്ലീൻ ചെയ്യാൻ. അവിടെ നമ്മൾ നാരങ്ങയിലെ തോലെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ ഫുള്ള് നേരത്തെ കണ്ടുപോലെ നമ്മൾ ഫുള്ള് നമ്മളൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ 2 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ചെറിയ തുണിയോ കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും എടുത്ത് നമുക്ക് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതുപോലെ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ നമ്മൾ മിക്സി എങ്ങനെ ഇരുന്നു ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അടിപൊളി നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ മിക്സി നമ്മളിത് പുതിയതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മളിടുന്ന പുതിയ വീഡിയോസിന് വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോസ് കാണുന്നവരെ താങ്ക് യു ഫ്രണ്ട്സ്.